ഹായ് ഫ്രണ്ട്സ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സിയുടെ ഒരു പുതിയ വിജ്ഞാപനമാണ്. അപ്പോൾ ഈ വിജ്ഞാപനം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 6/4/2022. എന്താണ് വിജ്ഞാപനം നോക്കാം. ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ഓർ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് എക്സാമിനേഷൻ ആണ് 2022. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ യോഗ്യത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇന്ത്യൻ എക്കണോമിക് സർവീസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എക്കണോമിക്സിലോ അപ്ലൈഡ് എക്കണോമിക്സിലോ ബിസിനസ് എക്കണോമിക്സിലോ ഇക്കണോമെട്രിക്സിലോ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് പി ജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ആണെങ്കിൽ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സും 30 വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം എന്നുള്ളതാണ്. സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ആയിരിക്കും. അതായത് എസ് സി എസ് ടി ആണെങ്കിൽ 5 വർഷം, ഒ ബി സി ആണെങ്കിൽ 3 വർഷം, പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ലിങ്കും ഈ പി ഡി എഫിൻ്റെ ലിങ്കും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി April 26 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 26 April ആണെന്ന് ഓർത്ത് വെക്കുക. നമുക്ക് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എത്ര പോസ്റ്റാണ് ഒഴിവുള്ളത് എന്ന് വെച്ചാൽ, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ആണെങ്കിൽ അതിൽ 24 പോസ്റ്റും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് സർവീസ് ആണെങ്കിൽ അതിൽ 29 നിലവിൽ വേക്കൻസി ഉള്ളത്. ഇനി ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്, 200 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എസ് സി എസ് ടി അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് വനിതകൾക്ക് ഇവർക്കൊന്നും ഫീസില്ല. മറ്റു കാറ്റഗറിയിലുള്ളവർക്കെല്ലാം 200 രൂപ ഫീസ് ഉണ്ട്. ഫീസ് നമുക്ക് ബൈ ക്യാഷ് ആയിട്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് വിസ മാസ്റ്റർ ഡെബിറ്റ് കാർഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി ഓഫ്ലൈനായിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കുന്നതെങ്കിൽ, അതായത് എസ് ബി ഐയുടെ ബ്രാഞ്ചിലാണ് ഫീ അടയ്ക്കുന്നതെങ്കിൽ അതിനുള്ള അവസാന തീയതി 25/4/2022. ഓൺലൈൻ ആണെങ്കിൽ 26/4/2022 തന്നെയാണ്. ഇനി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ അതുപോലെ ഫോട്ടോ ഇങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്കീം ഓഫ് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്, ഈ പി ഡി എഫിൽ തന്നെ ഉണ്ട്. നമ്മൾ ഓൺലൈൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളാണ്. ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ ജെ പി ജി ഫോർമാറ്റിൽ അതിൻ്റെ ഫയൽ സൈസ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ഫയൽ സൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ. മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ലിങ്കുമായി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ISS എന്ന്, അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് എക്സാമിനേഷൻ എന്നും, ദെൻ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും IES ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻ എന്ന്. അപ്പോൾ നിങ്ങൾ ഏതിനാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് വെച്ചാൽ അതിൻ്റെ നേരെ നിങ്ങൾക്ക് കാണാം. 2 പാർട്ടായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, പാർട്ട് 1 ഉം പാർട്ട് 2 ഉം. ആദ്യം നമ്മൾ പാർട്ട് 1 രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം പാർട്ട് 2 നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ, അപ്പോൾ പാർട്ട് 1 നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി അത് നിങ്ങൾക്ക് ISC, അതായത് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻ ആണെങ്കിൽ പാർട്ട് 1 ആദ്യം ചെയ്യാം, ദെൻ പിന്നെ സെക്കൻഡ് പാർട്ട് 2. അപ്പോൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ലിങ്ക് ഉണ്ട്, അതുവഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ISSനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഇയർ ഫോർ പാർട്ട് 1 എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻസ്ട്രക്ഷനൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. നമ്മുടെ ഫോട്ടോസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. എന്നിട്ട് യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുക, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ പേയ്മെൻ്റ് ആണ് അടുത്തത്. പിന്നെ നിങ്ങൾക്ക് 4 ഘട്ടത്തിൽ തന്നെ കാണാം. പിന്നെ പേയ്മെൻറ്റ്, പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ, ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് അപ്ലോഡ്, പിന്നെ എക്സാം സെൻറ്ററൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ സ്റ്റേജ് ആയിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.